കുടുംബശ്രീ സി ഡി എസുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരികെ സ്കൂളിലേക്ക് എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കമായി. നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകരാണ് പങ്കാളികളായത്. പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും കുട്ടിത്തത്തിന്റെ മനസ്സുമായി സ്കൂൾ ബാഗും ചോറ്റുപാത്രങ്ങളുമായി അവർ സ്കൂൾ ഗേറ്റ് കടന്നുവന്നു. ബാല്യത്തിന്റെ അനുസരണക്കേടുമായി അവർ ക്ലാസ് മുറികളിൽ ഓടി നടന്നു. ഹാജർ പട്ടികയുമായി ക്ലാസ് ടീച്ചർ വന്നപ്പോൾ അച്ചടക്കത്തോടെ ക്ലാസ്സിലിരുന്നു. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന മിഷൻ നേതൃത്വത്തിൽ നടക്കുന്ന തിരികെ സ്കൂൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് മലയോരത്തും വിവിധ പരിപാടികൾ നടന്നത്. സ്കൂൾ പഠനകാലത്തിന്റെ ഓർമ്മകളിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ തിരികെ കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ അസംബ്ലിയും ദേശീയഗാനവുമെല്ലാം പഠിതാക്കളെ കുട്ടികളാക്കി മാറ്റുകയായിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഔമുഖ്യത്തിൽ പന്നിക്കോട് എ യു പി സ്കൂളിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. സി ഡി എസ് ചെയർപേഴ്സൺ ഷീന സുധീർ അധ്യക്ഷയായി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുകുന്ന്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വറിയംകുട്ടിയസൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, പ്രജിത വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രതിനിധി സി വിഷൻ വിഷയാവതരണം നടത്തി. റിസോഴ്സ് പേഴ്സൺമാരായ അബ്ദുൽ അസീസ്, ഹരിദാസൻ പരപ്പിൽ, മാധവൻ കുളങ്ങര, ആയിഷ, റസീന, സൗമ്യ, പ്രജിത വിനോജ് തുടങ്ങിയവർ ക്ലാസ്സുകളെടുത്തു. കുടുംബശ്രീ കൗൺസിലർ ആദിത്യ, സി ഡി എസ് മെമ്പർമാരായ റുബീന, ഹാജറ, ഇന്ദിര, വത്സല, പ്രഭ, സാബിറ, സഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ഔമുഖ്യത്തിൽ വിവിധ പരിപാടികളാണ് നടന്നത്. ഉദ്ഘാടന സഭയായിരുന്നു ആദ്യ ഇനം. പഴയ രീതിയിൽ വരിവരിയായി വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ നിരന്നുനിന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നമ്മൽ കുടുംബശ്രീ പതാക ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് ബോധവൽക്കരണ പ്രതിജ്ഞ നടത്തി. എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മീഡിയ വൺ റിപ്പോർട്ടർ ഷിതാ ജഗത്ത് പതാകയേന്തി അഭിനവ വിദ്യാർത്ഥികളെ ക്ലാസ് റൂമിലേക്ക് നയിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ പ്രസന്ന അധ്യക്ഷയായി. സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുലേഖ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷബ്ന റഷീദ്, പ്രീതി യുസി, വാർഡ് മെമ്പർമാരായ സജിത ഷാജി, പി കൗലത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു അസംബ്ലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ബി പി മൊയ്തീൻ സേവാമന്ത്രി ഡയറക്ടർ കാഞ്ചനമാല മുഖ്യാതിഥിയായി. 10 ക്ലാസുകളിലായി 368 പേരാണ് ആദ്യ ദിവസം എത്തിച്ചേർന്നത്. കുടുംബശ്രീ സംഘടന, മൈക്രോ ഫിനാൻസ്, സാമൂഹിക വികസനം, തൊഴിൽ സംരംഭങ്ങൾ, ഡിജിറ്റൽ കാലഘട്ടം എന്നീ 5 വിഷയങ്ങളിൽ പരിശീലനം ലഭിച്ച അധ്യാപകരാണ് ക്ലാസ് നയിച്ചത്. ഇടവേളകളിൽ പഠിതാക്കൾ സ്കൂൾ കാലങ്ങളിലെ വിവിധ കളികളിലേർപ്പെടുന്നതും കാണാമായിരുന്നു. ഡിസംബർ 10 വരെ സ്കൂൾ അവധി ദിവസങ്ങളിലാണ് ക്ലാസുകൾ നടക്കുക. ന്യൂസ് ബ്യൂറോസ് സി ടി വി പ്രാദേശിക വാർത്ത.